ഹായ്, എല്ലാവർക്കും വിജിതാസ് മെമ്മറി ആൽബത്തിൻ്റെ പുതിയൊരു പേജിലേക്ക് സ്വാഗതം. ഞാൻ ഒരു ചെറിയ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇവിടേക്ക് താമസം മാറി വന്ന സമയത്ത്, പള്ളിയിലേക്ക് വീട് വെച്ച് വന്ന സമയത്ത്, അച്ഛൻ എപ്പോഴും പറയാറുണ്ട് ഗീതോപദേശം മരത്തിൽ കൊത്തിയിട്ട് വാതിലിൻ്റെ മേലെ വെക്കണമെന്ന്. അപ്പോൾ അതിങ്ങനെ ഞാൻ എനിക്ക് ജോലിയുള്ള സമയത്തൊന്ന് ശ്രമിച്ചു നോക്കി, പക്ഷേ അത് നടന്നില്ല. ഇപ്പം എന്നെ കൊണ്ട് നടക്കുന്നും തോന്നുന്നില്ല. അപ്പോൾ പറ്റുന്നൊരു പരിപാടി അതൊരു മ്യൂറലായിട്ട് ചെയ്യലാണ്. അപ്പോൾ ഞാനതൊന്ന് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്തത് എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഈ ചിത്രം വരച്ചത് ഞാനല്ല, അത് എൻ്റെ, ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിലെ ഒരു സഹപ്രവർത്തകൻ വരച്ച് തന്നതാണ്. പേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ പെയിൻറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. പിന്നെ ഈ വരയിൽ ഒരു വ്യത്യാസം ഞാൻ വരുത്തിയിട്ടുണ്ട്, അത് ഈ വീഡിയോൻ്റെ ഒപ്പം ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സജഷൻസ് കമൻസ് ആയിട്ട് എഴുതിയിടുക. വീഡിയോ കാണാം. ഈ വർഷത്തെ വിഷുവിൻ്റെ പിറ്റേ ദിവസം ഞാനൊന്ന് പാലക്കാട് പോയായിരുന്നു. അപ്പോൾ മേടിച്ചു വെച്ച ക്യാൻവാസാണ്, അതിൽ ചിത്രം വരച്ചതിന് ശേഷം ഇതാ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ഔട്ട്ലൈനാണ് കിട്ടിയിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് ഇനി എല്ലാ ഭാഗവും ഈ പെൻസിൽ വെച്ച് വരച്ചിട്ടുള്ള എല്ലാ ഭാഗത്തും റെഡ് ലൈൻ കൊണ്ട് ഔട്ട്ലൈന് കൊടുക്കണം. എനിക്ക് റെഡ് ഔട്ട്ലൈൻ പറഞ്ഞ് തന്നിട്ടുള്ളത്, അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് ധന്യ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ണൂരുകാരിയായ എൻ്റെ പ്രവാസ ലോകത്തെ ഒരു സൗഹൃദമാണ്. അപ്പോൾ അവളെന്നെ ഞാൻ ഓർക്കാറുണ്ട്, ഇങ്ങനെ പെയിൻറ്റിങ്ങിൻ്റെ ഓരോ സമയത്തും ഞാൻ ഓർക്കാറുണ്ട് മ്യൂറലിൽ ഇട്ടാ. അപ്പോൾ റെഡ് ഔട്ട്ലൈന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പാണ്. ഇപ്പോൾ ലൈനർ ഉണ്ടല്ലോ ബ്രഷിലെ, അത് വെച്ചിട്ടാണ് ഔട്ട്ലൈന് കൊടുക്കേണ്ടത്. ഇത് എല്ലാ പോർഷനും കവർ ചെയ്യണം. പേഷ്യൻസ് ആണ് ഇതിൽ മെയിൻ, അതായത് ക്ഷമ എന്ന് പറയും. ഹാളിൽ ക്യാൻവാസ് വിരിച്ചിട്ടിട്ട് അതിൻ്റെ മേലെ അതെങ്ങനെ കമിഴ്ന്ന് കിടന്നിട്ടാണ് ഞാൻ ആദ്യം ഔട്ട്ലൈന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഔട്ട്ലൈന് ഞാൻ ഒറ്റയടിക്ക് തന്നെ കംപ്ലീറ്റ് ചെയ്തു. ഔട്ട്ലൈന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം രാവിലെ എണീച്ചപ്പോൾ എനിക്ക് എവിടെയോ ഒരു അപാകത തോന്നി. അങ്ങനെ നോക്കിയപ്പോഴാണ് ഗീതോപദേശമാണല്ലോ, അതിൽ ഭഗവാന്റെ കൈമുദ്ര മാറ്റണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ അവിടെയാണ് ഞാനൊരു മാറ്റം വരുത്തിയിട്ടുള്ളത്. അപ്പോഴേക്കും ഔട്ട്ലൈനൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഔട്ട്ലൈന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാനത് മായ്ച്ചു, എന്നിട്ട് മാറ്റി വരച്ചു. അപ്പോൾ ഞാൻ ഈ ചിത്രം കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലാണ് ആദ്യം ഈ കയ്യൊന്ന് വരച്ചു നോക്കിയത്. അതിന് ശേഷം ആണ് ഈ ക്യാൻവാസിൽ കൈ വരച്ചത്. പിന്നെ ഓരോ ഭാഗങ്ങളായിട്ട് കളറിങ് തുടങ്ങി. ഓരോരോ ഭാഗങ്ങൾക്കും അനുയോജ്യമായ വിധത്തിൽ കളറുകൾ നോക്കുക, എന്നിട്ട് ആ ഭാഗം കളറ് കംപ്ലീറ്റ് ചെയ്യുക. എല്ലാ പോർഷനും കഴിഞ്ഞതിന് ശേഷം ബ്ലാക്ക് കളറ് കൊണ്ട് ഔട്ട്ലൈന് കൊടുക്കുക. ഇതിൽ ഹോൾസിന് വൈറ്റ് കളറ് ഞാൻ കൊടുത്തിട്ടില്ല, പകരം നാല് വശമുള്ള കളറുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടല്ലോ, അത് ഞാൻ ചെയ്തിട്ടുള്ളൊരു മ്യൂറൽ പെയിൻറ്റിങ് ആണ്. നമുക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ മ്യൂറൽ പെയിൻറ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും താല്പര്യമുള്ളവർക്ക്. അപ്പോൾ ഇത് ശരിക്കും അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ട് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ഫ്രെയിമൊക്കെ ചെയ്ത് സെറ്റപ്പാക്കി കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ ഞാൻ തന്നെ ചെയ്തൊരു വർക്കായതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് കുറവ്, അച്ഛന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന്. അപ്പോൾ അതുകൊണ്ട് ഫ്രെയിം ചെയ്തില്ല. ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഫ്രെയിം ചെയ്തിട്ട് വീട്ടിൻ്റെ ഇവിടെ ഫ്രണ്ടിൽ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അച്ഛൻ ഫ്രെയിം ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ കുറേ ദിവസമായിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ ഇതിൻ്റെ മേലെയാണ്. ഒരുപാട് സമയമെടുത്ത് ചെയ്തൊരു വർക്കാണ്. കുറേശ്ശെ കുറേശ്ശെ ആയിട്ടും ചില ദിവസങ്ങളിൽ കൂടുതൽ സമയമെടുത്തിട്ടും ഒക്കെ ചെയ്തൊരു വർക്കാണ്. അപ്പോൾ മ്യൂറൽ പെയിൻറ്റൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കി നോക്കൂ. പ്രിൻ്റഡ് കോപ്പീസും ഒക്കെ കിട്ടും, അത് വെച്ചിട്ട് നമുക്ക് കളർ ചെയ്യാൻ പറ്റും. അതിൽ ഇങ്ങനെ ആർട്ടിൻ്റെ മെറ്റീരിയൽസൊക്കെ വാങ്ങുന്ന ഷോപ്പിലെ ആളുകൾ തന്നെ കുറേ ഐഡിയകളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സജഷൻസ് കമൻസ് ആയിട്ട് എഴുതിയിടുക. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് അഷ്ടമി രോഹിണി ആശംസകൾ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.